സന്തോഷേട്ടാ, ഇതൊന്നും അല്ല കാണാൻ, നമുക്കുള്ളതെല്ലാം മിഷനറീസ് എല്ലാം അപ്പുറത്താണ്. അരമണിക്കൂർ ഉള്ളിൽ റെഡിയാക്കി തരാം. അരമണിക്കൂർ കൊണ്ട്. ഇതാണ് ഡിസ്പ്ലേ. ആ ചെറിയ ഇതിനകത്ത് കാണുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളായി കാണുന്നേ. ഇതേപോലെ 5 മെഷീനെ കേരളത്തിലുള്ളൂ. ചെറിയ പൈസ ആവുന്നുള്ളൂ. ടിവി റെഡി എന്ന് പറയുമ്പം ഇപ്പൊ 25 മിനിറ്റിനകത്തേ ആവുന്നുള്ളൂ. നമസ്കാരം. നമസ്കാരം. നമ്മളിവിടെ നിൽക്കുന്ന ഇത് ടിവി വാങ്ങിച്ചതാ. ഇത് കറക്റ്റ് ഗ്യാരണ്ടി കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഡിസ്പ്ലേ പോയി, അടിച്ചു പോയി. ഡിസ്പ്ലേ ഇത് കടയിൽ കൊണ്ട് കൊടുത്തപ്പോ അവർ പറഞ്ഞ എത്രാന്ന് ചോദിച്ചാൽ 12,000 രൂപയാണ് ഈ സാധനം ശരിയാക്കുന്നത്. നന്നാക്കണേ റെഡിയാക്കണമെങ്കിൽ അല്ല, അത് അതിനെക്കാട്ടി പൈസയാ. വീണ്ടും അത്രയും കൂടെ പൈസ പോകത്തില്ലയോ? അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്റെ ഒരു സുഹൃത്തിന്റെ കട അടൂരുണ്ട്, അവിടെ കൊണ്ടുപോയ നിസ്സാര പൈസക്ക് നമ്മൾ കൊണ്ടുവന്ന അന്നേരം തന്നെ റെഡിയാക്കി തരും. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. നമുക്കത് പോയി കാണാം. അത് മാത്രമല്ല, ആ മെഷീനൊക്കെ ഒന്ന് കാണണം. അടിപൊളിയാ. എന്തായാലും നമ്മള് റെഡിയാക്കി നമുക്കിത് കൊണ്ടുപോയി ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാരും ചെയ്യണതേ നേരെ കൊണ്ടുപോയി പുതിയത് മാറി എടുക്കുക. മാറി ആവശ്യമില്ല. നമുക്ക് എത്ര രൂപ പോകുന്നറിയോ? ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കട പ്രജനെ ആ ഷോപ്പ് ഒന്ന് കാണണം. എന്ന് പറഞ്ഞാൽ ഈ ലേസറിന്റെ കേരളത്തിൽ 5 മെഷീനേ ഉള്ളൂ. ആ 5 മെഷീനിൽ ഒരെണ്ണം എന്ന് മാത്രമല്ല അയാളുടെ എക്സ്പീരിയൻസ് അതുപോലെ. എന്തായാലും നമുക്കൊന്ന് ചെല്ലാം. നമ്മൾ പറഞ്ഞ കട ഇതാണ്, അടൂരാണ് സ്ഥലം. പേര് സൗമ്യ. എത്ര സമയം റെഡിയാക്കി തരും? അരമണിക്കൂറിനുള്ളിൽ റെഡിയാക്കി തരാം. അരമണിക്കൂർ പറയും. നിൽക്കുകയാണെങ്കിൽ മാക്സിമം അരമണിക്കൂറിനുള്ളിൽ നമ്മൾ റെഡിയാകും. അതല്ല, സ്പെയർ എന്തെങ്കിലും കിട്ടാൻ താമസം ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു ഇത് വരുന്നു, ഡിലേ വരുന്നുള്ളൂ, വരത്തുള്ളൂ, വരത്തുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് ഫുൾ കാര്യങ്ങൾ കാണാം. ഈ വീഡിയോ കാണാതെ പോകരുത്, കാരണം ഞെട്ടുന്ന സംഭവങ്ങൾ നമ്മൾ കാണാൻ പോകുന്നേ. ബാ, ഇത് കണ്ടോ, അടിപൊളിയാണ്. എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. സന്തോഷേട്ടാ, ഇതൊന്നും അല്ല കാണാൻ, നമുക്കുള്ളതെല്ലാം മിഷനറീസ് എല്ലാം അപ്പുറത്താണ്. നമ്മൾ പ്രജനെ ആദ്യമേ പറഞ്ഞില്ലയോ വെടിച്ചില് സാധനം കാണുമെന്ന്. ഇതെന്റെ സുഹൃത്താണ്, എന്റെ നാട്ടുകാരനാണ്. നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം പറയുന്നത് ഇതേപോലെ 5 മെഷീനെ കേരളത്തിലുള്ളൂ. അപ്പം ഈ മെഷീൻ തന്നെ പരിചയപ്പെടുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. ഇതിനെല്ലാം സംഭവങ്ങൾ കണ്ട് ഓരോന്നിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പൊ എന്തായാലും ഞാൻ ഇത് നോക്കട്ടെ, എന്താ കംപ്ലൈന്റ്. ടിവി കടയിൽ കൊണ്ട് കൊടുത്തപ്പോ അവര് പറഞ്ഞത് 10-12,000 രൂപ ആവും മാറി തരാൻ എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ വേറെ മാറി മേടിക്കണമെന്ന്. ഓക്കെ, അപ്പൊ നമ്മള് നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് തന്നെ, ഈ മാറ്റാതെ ചെറിയ ചെലവിലും പെട്ടെന്ന് വന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി. ഒന്നാമത്തെ കാര്യം എന്തറിയോ, വീട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞ സീരിയലും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടേ, ഇപ്പൊ ഒരു ദിവസത്തേക്കുള്ളൊരു ടിവി മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇങ്ങനെ വെളുത്ത് ബാർ വരും അല്ലയോ? ആ ബാർ വരും. തന്നെ തന്നെ ഇതേപോലെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഫുൾ അങ്ങാവും. ഓ ശരി, നമുക്ക് എന്തായാലും ഇത് മാറ്റാതെ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നോക്കാം. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേ. ഇതാണ് ഡിസ്പ്ലേ. ഇതാ ഡിസ്പ്ലേ, ഇതാ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇനി ഇതെന്തോ ചെയ്യാൻ പോകുന്നേ. ഇതിപ്പോ നമുക്ക് ഇന്റേണൽ ഡാമേജ് ആണ് ഈ ഡിസ്പ്ലേക്ക്. ഇത് നമുക്ക് ലേസർ മെഷീൻ ഉപയോഗിച്ച് റിപ്പയർ ചെയ്യുന്നൊരു എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഈ മെഷീൻ ഇപ്പം എത്ര, ഇപ്പം എവിടുന്ന് വരുന്നത്? ഇത് ചൈനയാണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന സാധനമാണ് ഇത്. ഇതും അതും എല്ലാം ചൈനയല്ല. ഇപ്പൊ ഈ LED ടിവിയുടെ ഡിസ്പ്ലേ സർവീസിൽ വേൾഡിൽ ഏറ്റവും ടോപ്പ് എൻഡിലുള്ള ഒരു ടൂളാണ് ഇത്. ഇത് ഇത് വലിയൊരു ടൂളിൽ ഇറങ്ങിയിട്ടില്ല, നിലവിലില്ല. ഇല്ല ഇല്ല, ഇത് കേരളത്തിൽ ഒരു 5 സ്ഥലത്താണ് ഉള്ളതെന്ന് എന്റെ ഒരു അറിവ്. കേരളത്തിൽ 5 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ നിലവിലിവിടെ ഒരു 75 ഇഞ്ച് വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 75 ചെയ്തിട്ടുണ്ട്. ടിവിയുടെ പണി ആരംഭിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് പരിപാടികൾ നടക്കുക. ഇതിപ്പോ നമ്മള് ഒരു യൂണിവേഴ്സൽ ബോർഡാ. ഈ പാനൽ നമ്മൾ റെഡി ആക്കുമ്പം നമുക്ക് റെഡി ആയോ ഇല്ലയോ എന്ന് അറിയണ്ടോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ ടിവിയുടെ ബോർഡോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതിന്റെ പാനലും ടീക്കോണും മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ നമ്മള് ഈ ഒരു സംവിധാനം വെച്ചിട്ടാണ് ഇത് റിപ്പയർ ചെയ്യല്. ഇത് റെഡി ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബോർഡിനകത്ത് വേറെ പ്രത്യേകത ഒന്നുമില്ല. ഇതെങ്ങനെ തിരിച്ചറിയും, എങ്ങനെ കംപ്ലൈന്റ് എവിടെയാന്നുള്ളത് എങ്ങനെ അറിയും? ഇത് കോമൺ ആയിട്ട് ഓരോ പാനലിനും വ്യത്യസ്തമായ ഒരു സ്ട്രക്ചർ യൂണിറ്റ് ഇതിനകത്ത് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് കൊണ്ടേ നമുക്ക് അതിന്റെ സ്പോട്ട് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. കൊറേ വർഷമായി കേട്ടോ, 1-2 വർഷമൊന്നുമില്ല, കൊറേ വർഷമായി. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പിക്ചർ ടു ടിവിയുടെ ആ കാലഘട്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവി തൊട്ട് ഇങ്ങനെ തുടങ്ങിയതാ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാനലിന്റെ അകത്ത് വരുന്ന സർക്യൂട്ടുകളാണ് ഈ കാണുന്നത്. നമ്മൾ ആ ചെറിയ ഇതിനകത്ത് കാണുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളായി കാണുന്നത്. ഇതുണ്ടോ ഫ്ലൈറ്റ് ഒക്കെ ഓടിക്കാൻ നിൽക്കുന്നതിന്റെ കൂട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്.
ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ചില സ്പോട്ടുകളുണ്ട്, ആ കംപ്ലൈന്റുകളാണ് നമ്മൾ പരിഹരിക്കുന്നത്. യഥാർത്ഥത്തിൽ കംപ്ലൈന്റുകൾ എങ്ങനെയാ പരിഹരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള കംപ്ലൈന്റുകൾ വരും. ഒന്ന് ലൂസ് കണക്ഷൻ വരും, ഈ ഗ്ലാസിനകത്ത്. ഗ്ലാസിനകത്ത് ലൂസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ജോയിന്റ് ചെയ്യണം. ജോയിന്റ് ചെയ്യണം. പിന്നെ വരുന്ന കംപ്ലൈന്റുകൾ ഇത് തങ്ങളിൽ ഷോർട്ടാകും. ഈ കമ്പോണൻസുകൾ എല്ലാം അടുത്തടുത്ത് ക്രോസ് ചെയ്യുന്ന ലൈൻസുകളല്ലേ, ഇതൊക്കെ ഷോർട്ട് ചെയ്യും, ഷോർട്ടാകും. ഈ ഷോർട്ടാകുന്ന പോയിന്റുകൾ നമ്മൾ ഈ ഷോർട്ടിങ് മാറ്റിയെടുക്കും. ഇത് ലേസർ ആണല്ലോ, ലേസർ വെച്ചിട്ട് നമ്മൾ മുട്ടിയിരിക്കുന്ന പോയിന്റിനെ കരിച്ച് ഇല്ലാതാക്കും. ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ ആണെന്ന് കൺഫേം ചെയ്യാം. ഓക്കേ ഓക്കേ ഓക്കേ. പടം വന്നു. നോക്ക്, സംഭവം ഇത്രയായപ്പോ തന്നെ പടം വന്നു. ഈ മെഷീൻ ഇറങ്ങുന്നതിന് മുമ്പേ ഈ സംഭവം എന്തുവായിരുന്നു? പണ്ടാ ഇത് പരിഹരിച്ചോണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഈ പാനൽ ഡിസ്പോസ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. കളയുക. അപ്പൊ ഇതിന് പകരം മേടിക്കുക? പകരം പുതിയത് മേടിക്കും. അപ്പൊ അതിന് എത്ര രൂപയാവും? അത് നമ്മള് ഏകദേശം ഒരു 13,000 രൂപക്കകത്ത്. അതാ കടക്കാർ പറഞ്ഞു 12,000 രൂപ 13,000 രൂപ എന്ന് പറഞ്ഞത്. ഓ അതാ. അപ്പൊ ഇപ്പൊ ഇവിടെ പരിഹരിക്കുവാണെങ്കിൽ നമുക്ക് വളരെ എത്ര ചെറിയ റേറ്റില് അതിന്റെ നാലിലൊന്നും ആവത്തുള്ളൂ, ചെറിയ പൈസ ആവുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു വേസ്റ്റ് ആയി പോവുകയും ചെയ്യുമായിരുന്നു, അതിനെ പരിഹരിക്കുകയും ചെയ്യുക. അതെ, ഇതിപ്പോ ഈ ഒരു കംപ്ലൈന്റ് പ്രോപ്പർ ആയിട്ട് തന്നെയാണ് നമ്മൾ പരിഹരിച്ചേക്കുന്നത്. പടം വന്നു പ്രജനെ, നമ്മളിപ്പോ വന്ന് കയറിയിട്ട് 10 മിനിറ്റിനകത്ത് പടം വന്നു. ഇവിടെ പടം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി എന്തോ ചെയ്യുന്നത്? അത്രേ ഉള്ളൂ, നമുക്ക് കാണാം. അപ്പൊ ഈ മെഷീനൊക്കെയോ? ഈ മെഷീൻ സന്തോഷിട്ട, ഈ ഇപ്പൊ നിങ്ങൾ കണ്ടത് ഗ്ലാസിന് അകത്ത് വരുന്ന കംപ്ലൈന്റ് പരിഹരിക്കുന്നത്. ഇനി ഗ്ലാസിന് പുറത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. ഇതാണ് അതിന്റെ ഒരു ചിപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചിപ്പുകളാ. ഈ ചിപ്പുകൾ കംപ്ലൈന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മുകളിലും താഴോട്ട് വര വീഴുക, പകുതി ഭാഗത്ത് പടം ഇല്ലാതാകുക, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരും. അതിനായത് അത് പരിഹരിക്കണമെങ്കിൽ ഈ മെഷീൻ വേണം. ഈ മെഷീൻ നമ്മുടെ ഫ്രണ്ടിൽ കാണുമ്പോ ഒന്നുമില്ല, ഇപ്പുറത്ത് വന്നാട്ടെ. ഇതിനകത്ത് ഫുൾ സെറ്റ് ആണ് എല്ലാം. നോക്ക്, ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ആ ചിപ്പ് മാറുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഇതുകൊണ്ട് നടക്കത്തുള്ളൂ. ആ ഒറ്റ സാധനത്തിന് ഇത്ര വലിയൊരു മെഷീൻ. ഇതിനകത്ത് വരുന്ന കംപ്ലൈന്റ് പരിഹരിക്കുന്ന അതിലും അതിലും പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ളത് ഇതിലുമാണ്. അപ്പം രണ്ടാമത്തെ മെഷീൻ അടുത്ത് പറയുന്നത് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഇതിന്റെ ചിപ്പുകളാണ്. ഈ ചിപ്പുകൾ കംപ്ലൈന്റ്, ഈ ഒരു ചിപ്പ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് പടം പോവും, അതല്ലെങ്കിൽ ഈ ഒരു ചിപ്പിനൊരു ഏരിയ ഉണ്ട്, അത്രയും ഭാഗത്ത് മാത്രം പടം പോവും, അല്ലെ വര വീഴും, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ അന്നേരം ഈ ചിപ്പ് നമ്മൾ പുതിയ തരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏകദേശം ഒരു 10,500 കണക്ഷനോളം വരുന്നുണ്ട്. കാണിച്ചു തരാം. ഓ, ഇവിടെ കാണാൻ പറ്റും. ഈ താഴെ ഈ കാണുന്ന സാധനം, ഇത് ഈ കാണുന്ന ട്രാക്കുകളാണ്. ഈ കറുത്ത വരവോണൊക്കെ കിടക്കുന്നുണ്ടോ, ഇതെല്ലാം ട്രാക്കുകളാ. ഓ ശരി 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 ശരി. അപ്പൊ ഈ ഇത് ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഡസ്റ്റ് ഒന്നും ഇല്ലാതെ വളരെ ക്ലിയർ ആയിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിന് ഈ ചിപ്പ് നമുക്ക് പുതിയത് വേറെ ഉണ്ട്. ഇതിപ്പോ ഇതിന്റെ അല്ല, വേറൊരു മോഡലിന്റെയാണ്. ഓ, ഇതാ ചിപ്പുകള്. ആ, ഇതിങ്ങനെ മാല പോണക്ക് വരും. അപ്പഴ് നമുക്കേ എല്ലാ ടിവി, എല്ലാ ടിവികളും ഈ അരമണിക്കൂറിനോട് കൊടുക്കാൻ പറ്റുമോ? അങ്ങനല്ല, അത് ഓരോ കംപ്ലൈന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിലത്തെ ഇപ്പം ഒരു 6 എണ്ണം കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ 6 മാറണം. ഇപ്പോ ഒരു 65 ഇഞ്ച് ടിവികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 എണ്ണമാണ് വരുന്നത്. 8 എണ്ണം കംപ്ലൈന്റ് വരത്തില്ല, നിലവിൽ ഒരു 2 എണ്ണമോ 3 എണ്ണമോ ആയിരിക്കും കംപ്ലൈന്റ്. പക്ഷെ നമ്മൾ ഇത്രയും വലിയ ടിവികളിൽ ഒരിക്കലും റിസ്ക് എടുക്കത്തില്ല. ബ്ലൈൻഡ് ആയിട്ട് എത്ര ചിപ്പുണ്ടോ അത് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യും. കാര്യം പറഞ്ഞാൽ ഇതിപ്പോ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഈ ഒരേ പഴക്കത്തിൽ കിടക്കുന്ന സാധനമാണല്ലോ എല്ലാം. അപ്പൊ ഇത് കസ്റ്റമർ കൂടെ ഒന്ന് റെഡി ആയിക്കൊണ്ട് പോയി, ഒരാഴ്ച കഴിയുമ്പോ അല്ലെ ഒരു മാസം കഴിയുമ്പോ അടുത്തൊരിടത്ത് ലൈൻ വരുക. അപ്പൊ നമ്മളത് ബാധിക്കും. അപ്പൊ ഫുള്ളായിട്ട് ബ്ലൈൻഡ് ആയിട്ട് ചെക്കിംഗ് ഒന്നും ഇല്ല, ഫുള്ള് മാറുക, പുതിയ സാധനം ഇടുക, പക്ക ആയിട്ട് ഫ്രഷ് ആയിട്ട് കൊടുക്കുക. ടൈം കൂടുതൽ എടുക്കേണ്ടി വരും. ചിലപ്പോ 3 ദിവസം എടുക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ നമ്പറുകളുണ്ട് ചിപ്പുകൾക്ക്. എല്ലാ നമ്പറും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓ കറക്റ്റ്. ഇതിനകത്ത് പറഞ്ഞാൽ ഒരു 10,000 പുറത്ത് നമ്പറിലുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇരിപ്പുണ്ട്, 1,000 പുറത്തുള്ള. ആ, ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓ ശരി 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 ശരി. എല്ലാം ജിപ്പുകളാ. ദേ ഇത് നോക്ക്,
അരമണിക്കൂർന്ന് പറഞ്ഞൊരു സംഭവം നമ്മളിപ്പോ കൊണ്ടുവന്ന ടിവിയുടെ കൂട്ടുള്ളതൊക്കെ ആണെങ്കിൽ കറക്റ്റ് അരമണിക്കൂർ കൊണ്ട് മാറും. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒന്നോ രണ്ടോ മാക്സിമം എത്ര ദിവസം? മാക്സിമം നമുക്ക് ഈ സാധനം വരുന്നത് ഡൽഹിയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. നോർമലി ഒരു 3 ദിവസമാണ് ഇവര് ഷിപ്പിംഗിന്റെ ഒരു ടൈം പറയുന്നത്. ചിലപ്പോ ഈ സാറ്റർഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ദിവസം കൂടെ എക്സ്ട്രാ എടുക്കും. മാക്സിമം 7 ദിവസം. അതിനകത്ത് നമുക്ക് വലിയ പ്രശ്നം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ കിട്ടാത്ത സാധനം 7 ദിവസം. 7 ദിവസം അതിനകത്ത് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അകത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു, ഇനി ഇതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ടിവി ഓൺ ആക്കാൻ പോവുക. ടിവി റെഡി എന്ന് പറയുമ്പം ഇപ്പൊ 25 മിനിറ്റിനകത്തേ ആവുന്നുള്ളൂ നമ്മളൊരു ടിവി കൊണ്ട് കൊടുത്ത്. വെറുതെ പറയുന്നില്ല, നിങ്ങൾ ഇതേപോലെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുകൊടുത്താൽ തീർച്ചയായിട്ടും റെഡിയാക്കി തരും. നമുക്ക് ഇവിടെ വരേണ്ട വഴി എങ്ങനെയാ? നമ്മുടെ അടൂര് ഗാന്ധി പാർക്ക് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരികയാണെങ്കിൽ ഭീമയുടെ അതിൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്നോളിജ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് ഹോളിജ് സ്കൂളാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത്. നമ്മുടെ ഗാന്ധി പാർക്ക്, ഇവിടുത്തെ അടൂര് ഗാന്ധി പാർക്കിൽ വന്നിട്ട് ഭീമയുടെ അവിടെ നിന്ന് അകത്തോട്ട് കയറുക. ഓൾ ഇന്ത്യ സ്കൂളിന്റെ ഫ്രണ്ടിലാണ്. ഈ വീഡിയോക്കകത്ത് തന്നെ നമ്പറുണ്ട്, അതുപോലെ കമന്റ് ബോക്സിന് നമ്പറുണ്ട്. വിളിച്ചിട്ട് നേരെ ഇങ്ങനെ എത്തിയാൽ മതി. നമ്മുടെ ഷോപ്പിന്റെ പേര് മാർട്സ് ഇലക്ട്രോണിക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിപ്പം ഇങ്ങനെ ഒരു ടിവി നന്നാക്കാൻ ഇപ്പൊ ദൂരെയുള്ളവർ എന്തോ ചെയ്യണ്ടേ? ദൂരെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പൊ അടുത്ത് കോട്ടയം, ആലപ്പുഴ, കൊല്ലം, ട്രിവാൻഡ്രം ഇവിടുന്നൊക്കെ സർവീസിന് സാധനങ്ങൾ ഇല്ലല്ലോ. നമ്മുടെ അടുത്തില്ല, മൊത്തം കേരളത്തിൽ 5 മെഷീനേ കിടപ്പുള്ളൂ. ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലാണ് ഈ അടൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് നമുക്ക് പിന്നെ കൊറിയറായിട്ട് ചെയ്താലും കൊറിയറായിട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ കസ്റ്റമേഴ്സ് നല്ല പാക്കറ്റിലൊക്കെ ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വന്നിട്ട് റെഡിയാക്കി സമയം എടുക്കത്തുള്ളൂ. അപ്പൊ വന്നിട്ട് റെഡിയാക്കി പോവാണെങ്കിൽ ഓക്കെയാ. ഇതിന്റെ ഡീറ്റെയിൽ മൊത്തം നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ എല്ലാം പറഞ്ഞുതരും. എല്ലാം നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യം ഏകദേശം ഒരു രൂപം കൊടുക്കും. ഈ കൊടുക്കുന്ന നമ്പർ തന്നെ വാട്സാപ്പ് ഉള്ളതാണ്, അതിലേക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരും. ഈ ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏത് ടിവിയുടെയും എന്ത് പ്രശ്നങ്ങളും, ടിവിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഷോപ്പ് തന്നെ കറക്റ്റ് ആക്കി കൊടുക്കും.